ആദ്യത്തെ വീഡിയോ എന്ന് വെച്ചാല് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. ഡെലിവറിക്ക് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഫസ്റ്റ് മറക്കാതെ എടുത്തു വെക്കേണ്ടത് നമ്മളുടെ ഡോക്യുമെന്റ്സ് ആണ്. അതായത് ഹോസ്പിറ്റലിൽ നേരത്തെ പോകുമ്പോൾ ചെക്കപ്പ് ചെയ്യുമ്പോഴുള്ള സ്കാനിങ് റിപ്പോർട്ടുകളും അങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ടുകളും ഉള്ള നമ്മുടെ ഒരു ഫയല്, ആ ഫയലിൽ തന്നെ എപ്പോഴും സൂക്ഷിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു പെയിൻ വന്നിട്ട് പോവാനാണെങ്കിലും ആ ഫയൽ എടുക്കാൻ മറക്കരുത്. അപ്പൊ ആ ഫയലിലാക്കി അത് ആദ്യമേ എടുത്ത് സൂക്ഷിച്ചു വെക്കുക. ഇതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ കുഞ്ഞിന് വേണ്ട കുറെ ഐറ്റംസ് ഉണ്ട്, പിന്നെ അമ്മയ്ക്ക് വേണ്ട കുറെ ഐറ്റംസ്, പിന്നെ ജനറൽ ആയിട്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുപോകാനുണ്ട്. ഇത്രയാണ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പാക്ക് ചെയ്യാനുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുക. ഫസ്റ്റ് നമുക്ക് ബേബിയുടെ തന്നെ നോക്കാം. അപ്പൊ കുട്ടിക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം നേരത്തെ തന്നെ എടുത്ത് വെക്കണമെന്നാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ അതിനകത്ത് നേരത്തെ ഉള്ള ഈ പഴയ അമ്മ പഴയ ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരൊരു സാധനവും വാങ്ങിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ കോവിഡിന്റെ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നേരത്തെ വാങ്ങിച്ചു കഴുകി ഉണക്കി എല്ലാം വെക്കുന്നതാണ് നല്ലത്. കാരണം അന്നേരം പോയി വാങ്ങിച്ചാല് നമുക്കറിയത്തില്ല അതിലൊക്കെ ദാണുക്കളുണ്ടോ എന്തൊക്കെയാണ് അറിയില്ല. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും നേരത്തെ വാഷ് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഫസ്റ്റ് തന്നെ ഞാൻ ക്യുഡ്രൈഡ് ഒരു ഷീറ്റാണ് ഇത്, ഞാൻ ബേബി കെയറിൽ നിന്നാണ് ഇതൊക്കെ. കുറെ സാധനങ്ങൾ ബേബി കെയറിൽ നിന്നാണ് വാങ്ങിച്ചത്, പിന്നെ കുറെ ഒക്കെ ഓൺലൈൻ വാങ്ങിച്ചു, അങ്ങനെ പല ഷോപ്പിംഗ് ഒക്കെയാണ് വാങ്ങിച്ചത്. ഇത് ക്യുഡ്രൈഡ് ഒരു ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് സൈസ് പല സൈസ് കിട്ടും, ഒരുപാട് വലുത് വാങ്ങിക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഇത്ര ഒരു വലിപ്പത്തിനൊക്കെ വാങ്ങിച്ചാൽ മതി. പിന്നെ നമുക്ക് വാങ്ങിക്കേണ്ടത് ഉടുപ്പുകളാണ്, കുഞ്ഞിന് വേണ്ട ഡ്രസ്സുകളാണ്. ഉടുപ്പ് ന്യൂ ബോൺ ബേബിക്കായിട്ടുള്ളത് ഷോപ്പിൽ ചോദിച്ചാൽ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള കുറേ ഉടുപ്പുകളാണ് വാങ്ങിച്ചിരിക്കുന്നത്. എല്ലാം കൂടുതലും വൈറ്റ് ആണ്. ആദ്യമായിട്ടുണ്ടാകുന്ന കുഞ്ഞിന് എപ്പോഴും വൈറ്റ് യൂസ് ചെയ്യണമെന്നല്ലേ പറയണേ. ഫ്രണ്ട് കുറേ കെട്ടുന്നതും ബട്ടൺസ് ഉള്ളതും, പിന്നെ ബാക്ക് ഓപ്പൺ ഉള്ളതും, ഫ്രണ്ട് ഓപ്പൺ വരുന്ന ടൈപ്പും, പിന്നെ ഷോൾഡറിൽ ടൈ വരുന്ന ടൈപ്പും ഒക്കെ കിട്ടും. അപ്പൊ അത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് വാങ്ങിക്കാം. ഞാൻ എല്ലാ ടൈപ്പിലും രണ്ട് മൂന്നെണ്ണം വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നാപ്കിൻ ആണ്, നാപ്കിൻ ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച നാപ്കിൻ ആണ്, കോട്ടൻ്റേത്. ഇത് നമുക്ക് കെട്ടാനായിട്ട് എളുപ്പമാണ്. ഇതിങ്ങനെ വന്നിട്ട് ഇതുപോലെ വന്ന് വലിയ ഇതിലൂടെ വെച്ച് കെട്ടാൻ എളുപ്പമാണ്. അപ്പം അങ്ങനത്തെ ഒരു ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 10-12 എണ്ണം ഉണ്ട് ഇത്. ഇത് ഓൺലൈനിൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഷോപ്പിലും കിട്ടും. ഞാൻ ഓൺലൈനാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് സ്റ്റിക്കർ ചെയ്യുന്ന നാപ്കിനാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി, മറ്റേത് ടൈ ചെയ്യുന്നതായിരുന്നു, ഇതിപ്പോൾ ഒട്ടിക്കുന്ന ടൈപ്പാണ്. അങ്ങനത്തേതും 2-3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതും ഞാൻ ബേബി കെയറിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞി ടവലാണ്, ഇത് കുഞ്ഞിന് മുഖമൊക്കെ തുടയ്ക്കാനൊക്കെ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ടവലാണ്. ഇതെല്ലാം ഞാൻ നേരത്തെ തന്നെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചേക്കുക. അത് ഉടുപ്പായാലും നാപ്കിൻ ആയാലും ടവലും എല്ലാം അങ്ങനെയാണ്. പിന്നെ ഇച്ചിലൂടെ എന്താ സൈഡിൽ കളറൊക്കെ വരുന്ന കേട്ടോ. ഇത് ഇങ്ങനെ നമ്മുടെ ഷോൾഡറിൽ ടൈ ചെയ്യുന്ന ടൈപ്പാണ്. അപ്പൊ കുഞ്ഞിന് അധികം ഇറിറ്റേഷൻ വരില്ല. ബാക്കിൽ കെട്ട് വരുമ്പോൾ ഇച്ചിലൂടെ കുഞ്ഞിന് കിടക്കുമ്പോൾ പുറത്തൊക്കെ കൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ ടൈ ചെയ്യുവാണെങ്കിൽ. ഷോൾഡറിലാണെങ്കിൽ ആ പ്രശ്നം വരില്ല. അപ്പൊ അങ്ങനത്തേതും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ബ്ലൂവും പിങ്കും വരുന്നതുണ്ട്. അപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ അറിയാവുന്നത് എല്ലാവരും പറഞ്ഞ പിങ്ക് ആണെങ്കിൽ ബേബി ഗേൾസിനും ബ്ലൂ ആണെങ്കിൽ ബേബി ബോയ്ക്ക് പോവാന്നൊക്കെ ഇപ്പൊ ഒക്കെ പറയും. അങ്ങനൊന്നും ഇല്ല, ഞാൻ രണ്ട് കളറും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ കുഞ്ഞിനെ പൊതിയുന്ന ഒരു ടക്കിയാണ്. ഈ ക്യാപ്പൊക്കെ വരുന്ന ടൈപ്പ് ഇങ്ങനത്തെ ഒരു ടക്കിയാണ്, ക്യാപ്പ് വരുന്നത്. അങ്ങനത്തേതും വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. പിന്നെ ഒരു ഷീറ്റാണ്, കുഞ്ഞിനെ കിടത്താൻ പറ്റുന്ന ടൈപ്പ് ഒരു ചെറിയ ഷീറ്റാണ്. ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്, നമ്മുടെ ബെഡിലൊക്കെ ഇടാവുന്നതാണ്. ഇട്ടിട്ട് തുണിയിട്ട് അതിൻ്റെ മണക്കെടുത്തുവാണെങ്കിൽ ബെഡിലൊന്നും കുഞ്ഞു യൂറിൻ പാസ് ചെയ്യുമ്പോഴൊന്നും ആവത്തില്ല. അതിനുള്ള ഒരു ചെറിയ തിന്നായിട്ടുള്ളൊരു ഷീറ്റാണ് ക്യുഡ്രൈഡ്. ആ ഷീറ്റും അങ്ങനത്തെയാണ്, നമ്മൾ വെള്ളാതെ പിടിച്ചെടുക്കും. അതിന് പകരം യൂസ് ചെയ്യാവുന്ന ഒന്നുകൂടാണ്. രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സ്പെയറിന്. പിന്നെ ഇങ്ങനത്തെ ടക്കികളാണ് കേട്ടോ, കുഞ്ഞിനെ പൊതിഞ്ഞെടുക്കാനായിട്ട് പറ്റുന്ന ടൈപ്പ് കുറച്ച് ടക്കികളാണ്. അത് ഒരു 5-6 എണ്ണം എടുക്കണം.
കാരണം കുഞ്ഞിനെ നമുക്ക് പൊതിഞ്ഞെപ്പോഴും വെക്കണം. കുഞ്ഞ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് എപ്പോഴും തണുപ്പൊക്കെ ആയിരിക്കും എന്നാണ് പറയണേ. അതുകൊണ്ടാണ് ഈ ചാക്കികൾ എടുത്തത്. ഇങ്ങനത്തെ കുറച്ച് ചാക്കികൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു അഞ്ചാറെണ്ണം ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടും കുഞ്ഞിനെ പൊതിഞ്ഞെപ്പോഴും വെക്കണം. ചില കുഞ്ഞുങ്ങൾക്ക് ചൂടെടുക്കുവാന്ന് പറയുന്നേക്കാം, പക്ഷെ നമുക്ക് പറയാൻ ഒക്കില്ല, അതും വേണം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുഞ്ഞിന്റെ കാലിലൊക്കെ ഇടുന്ന സോക്സ് ആണ്. അത് രണ്ടെണ്ണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ എടുത്തിട്ടുണ്ട്. അപ്പം കുഞ്ഞിന്റെ കാലൊക്കെ തണുക്കാതിരിക്കാൻ കാലിലിടാം. കയ്യിലിരുന്നത് ഞാൻ വാങ്ങിച്ചിട്ടില്ല, കാരണം അവരുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻ അല്ലേ, അവർക്കൊരു സ്വാതന്ത്ര്യമില്ലായ്മ. നമ്മൾ ഓൾറെഡി ഇങ്ങനെ പൊതിച്ച് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കാലിലിരുന്ന ടൈപ്പ് സോക്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് സോപ്പാണ്, ബേബി സോപ്പ്. ഞാൻ മമാർത്തിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. ബേബി സോപ്പും പിന്നെ ബേബി ലോഷനും പൗഡറും എടുത്തിട്ടുണ്ട്. പിന്നെ പൗഡർ ഇടുന്നൊരു ബോക്സും. നമുക്ക് പൗഡർ ഡയറക്റ്റ് നമ്മളൊക്കെ ഇരുന്ന പോലെ കയ്യിലൊക്കെ ഇട്ടിങ്ങനെ കുഞ്ഞിടാൻ ഒക്കില്ല, അതുകൊണ്ട് കുഞ്ഞിനിടാനായിട്ട് പൗഡർ ഇങ്ങനത്തെ പൗഡറിൻ്റെ ചെറിയ വ്യക്തിയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് കുഞ്ഞിനായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഒന്നും വേണ്ട. നമുക്ക് ഡയപ്പർ ഒന്നും ഉണ്ടാവുന്ന കുഞ്ഞിന് അന്നേരം ഉപയോഗിച്ചുകൂടാ, അതുകൊണ്ട് അതൊന്നും ഞാനിപ്പോൾ എടുത്തിട്ടില്ല. അത്യാവശ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് അത് വാങ്ങിക്കാമല്ലോ. അത് പാക്ഡ് ആയതുകൊണ്ട് നമുക്ക് അത്രയും പ്രശ്നമില്ല. അപ്പം അത്യാവശ്യമായിട്ട് സോപ്പും ലോഷനും പിന്നെ പൗഡറും ആണ് നമുക്ക് വേണ്ടത്. അപ്പം ഇത്രയാണ് ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിനി എനിക്ക് വേണ്ടി എടുത്തേക്കുന്നത് നോക്കാം. അപ്പം കുഞ്ഞിൻ്റെ കാണിച്ചപ്പം ഒരു കാര്യം കാണിക്കാനായിട്ട് മറന്നുപോയി. ഞാൻ എൻ്റെ ചെറിയ മുണ്ട് പീസ് ആക്കിയത്, നമ്മളുടെ മുണ്ട് ഉപയോഗിച്ച മുണ്ട് ഇങ്ങനെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് പീസ് ആക്കി വെക്കുന്നത്, അത് കുഞ്ഞിന് ഉപയോഗിക്കാനായിട്ടാണ്. അപ്പം പുതിയ മുണ്ടല്ല നമ്മൾ ഉപയോഗിക്കില്ല, കുഞ്ഞിൻ്റെ സ്കിന്നിന് അത് നല്ലതല്ല, അതുകൊണ്ട് ഇങ്ങനെ പീസ് ആക്കിയതും അതുപോലെ തന്നെ പീസ് ആക്കാത്ത മുണ്ടുകളും എടുത്തേക്കണം. അപ്പം ഇത് ആവശ്യത്തിന് വേണം. ഒരു എന്താ നല്ല ഒരുപാട് പീസ് വേണ്ടി വരും. ഒരു രണ്ട് മുണ്ടിൻ്റെങ്കിലും പീസ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എടുത്ത് വെക്കണം. പീസ് ചെയ്യാതെയും വെച്ചേക്കണം. അവിടെ എന്തെങ്കിലും ആവശ്യത്തിന് ചോദിച്ചാൽ അന്നേരം പീസ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട്. അപ്പം ഇത്രയായിരുന്നു ബേബിയുടെ. ഇനി നമുക്ക് എനിക്ക് വേണ്ടത്, അത് അമ്മയ്ക്ക് വേണ്ട ഐറ്റംസ്. ഫസ്റ്റ് തന്നെ ഞാൻ മാസ്ക് കാണിക്കുകയാണ്. മാസ്ക് നമുക്കിപ്പോൾ മസ്റ്റ് ആയതുകൊണ്ട് മാസ്ക് കുറച്ച് മാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾക്ക് ടവലും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നൈറ്റി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നൈറ്റി ഫ്രണ്ട് ഓപ്പൺ ഫുള്ള് വാങ്ങിക്കുന്നവരുണ്ട്. പിന്നെ ഫീഡിങ് ടൈപ്പ് നൈറ്റി വാങ്ങിക്കുന്നവരുണ്ട്. അങ്ങനെ പലതുണ്ട്. അപ്പം ഞാനാണെങ്കിൽ മൂന്ന് നൈറ്റിയാണ് എടുത്തേക്കുന്നത്. ഇത് ഗൗൺ പോലത്തെ ഒരു നൈറ്റിയാണ്. ഇതിനൊരു ഫ്രണ്ട് ഓപ്പൺ വരുന്ന ടൈപ്പാണ്. കൂടുതൽ ഞാൻ എല്ലാം അങ്ങനത്തെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫീഡിങ്ങിന് ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഫ്രണ്ട് ഫുൾ ഓപ്പൺ ഇല്ല, ഇവിടെ കുറച്ച് മാത്രം ഓപ്പൺ വരുന്ന ടൈപ്പ് നൈറ്റുകളാണ്. അങ്ങനത്തെ കുറേ ഒരു മൂന്ന് നൈറ്റി എങ്കിലും എടുത്തിരിക്കണം, നമുക്ക് ആവശ്യം വരും. അപ്പം ഞാനൊരു മൂന്ന് നൈറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടർ ഗാർമെൻറ്സും എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് തിരിച്ച് പോലും ഇടാനായിട്ട് രണ്ട് ജോഡി ഡ്രസ്സ് എടുത്ത് വെച്ചേക്കുക. പിന്നെ നമുക്ക് കുളിക്കാനൊക്കെ ആയിട്ടുള്ള ടവലുകൾ, പിന്നെ മുഖമൊക്കെ തുടയ്ക്കാനായിട്ട് ഒരു തക്കി. പിന്നെ ഞാൻ സോക്സ് രണ്ട് മൂന്നെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടേ. സോക്സ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ തണുക്കാനും അങ്ങനെയൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പലരും അങ്ങനെ പറഞ്ഞു കാലൊക്കെ ഭയങ്കരമായിട്ട് തണുക്കുന്നതായിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് സോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പാഡ് ആവശ്യമാണ്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് വെക്കുക. കാരണം നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് പാഡ് ഇച്ചിരി വലിയ സൈസ് തന്നെ വേണ്ടി വരും. ഇത്രയൊക്കെയാണ് അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ നോർമലി യൂസ് ചെയ്ത കാര്യങ്ങളെല്ലാം എടുത്തിരിക്കണം. പിന്നെ നമുക്ക് ഹെയർ കെട്ടാനും ഒക്കെ ആയിട്ടുള്ള ബണ്ണും പിന്നെ ബോയ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്ലൈഡ് പൊട്ടൊക്കെ വേണ്ടവർ അവിടെയൊക്കെ എടുക്കുക. പിന്നെ അത്യാവശ്യം ലിപ് ബാമും ഒക്കെ ചുണ്ടൊക്കെ ഉണങ്ങൂലേ, അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ലിപ് ബാമും എന്തെങ്കിലും മേക്കപ്പിൻ്റെ ഒക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അവിടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ എൻ്റെ മേക്കപ്പ് ബോക്സ് അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്, ചുമ്മാ കിടന്നോട്ടോ ബാഗിൽ. പിന്നെ വേണ്ടത് നമുക്ക് ജനറലായിട്ടുള്ള കുറച്ച് ഐറ്റംസാണ്, അതിനകത്ത് എന്തൊക്കെ വരുന്നത് നോക്കാം. ഇനി ജനറലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതെന്നാണ് അടുത്തത് കാണിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് ഹാൻഡ് വാഷ് വേണം, അത് കയ്യിലെപ്പോഴും
എടുത്തിരിക്കണം. പിന്നെ ഒന്ന് വേണ്ടത് സാനിറ്റൈസർ ആണ്. ഇത് രണ്ടും മസ്റ്റ് ആയിട്ടും മറക്കാതെ എടുത്ത് വെക്കണം. പിന്നെ ഞാനൊരു സ്ലിപ്പർ വാങ്ങിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് റൂമിൽ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ടിഷ്യൂ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സോപ്പ്, ഫേസ് വാഷ്, ബ്രഷ്, പേസ്റ്റ് അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. പിന്നെ തുണി അത്യാവശ്യം നനയ്ക്കാനായിട്ട് വേണ്ട സോപ്പ്, തുണി നനയ്ക്കുന്ന സോപ്പ്, കുറച്ച് സോപ്പ് പൊടി, ഇതൊക്കെ എടുക്കണം. ഇതൊക്കെ അമ്മയുടെ ബാഗിലാണ്, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. അപ്പം ആ ബാഗ് താഴെ കേട്ടോ. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് ബക്കറ്റ് വേണം. ബക്കറ്റും ഒരു മഗ്ഗും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ബേസൺ. ബേസൺ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിൻ്റെ തുണി ഉപയോഗിക്കുന്നില്ലേ, ആ തുണികൾ ഇട്ട് വെക്കാനാണ് ഈ ബേസണായിട്ട്. അപ്പം നമുക്ക് അത്യാവശ്യം അതിനകത്തിട്ട് വാഷ് ചെയ്യാം. അപ്പം ഇതൊക്കെ മറക്കാതെ എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അത്യാവശ്യം നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ ഒരു ബോക്സിലിട്ട് എടുത്താൽ നല്ലതായിരിക്കും. എന്തെങ്കിലും ആവശ്യം വന്നാലോ, ഇത്രയൊക്കെയാണ് ജനറലായിട്ട് വേണ്ടത്. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിനൊക്കെ വാങ്ങിക്കാമല്ലോ. ഇത്രയും മെയിൻ ആയിട്ട് നിങ്ങളെ മറക്കാതെ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ നേരത്തെ തൊട്ടേ ഈ ലിസ്റ്റ് എഴുതി വെക്കുക എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത്. അല്ലെങ്കിൽ സമയമാകുമ്പോൾ നമ്മൾ മറന്നു പോകും. എല്ലാവരും 8 മാസം കഴിയാനായിട്ട് നോക്കി നിൽക്കേണ്ട, 8 മാസം തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം അത് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പെയിൻ വരാം, പെട്ടെന്ന് പോകേണ്ടി വരും. പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതെല്ലാം എടുത്തിട്ട് പോകാൻ പറ്റും. അപ്പം എല്ലാവരും മറക്കാതെ ഇത്രയും കാര്യങ്ങളെങ്കിലും എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടതൊക്കെ അവിടുന്ന് വാങ്ങിക്കാൻ നോക്കുമല്ലോ. അത്യാവശ്യം വേണ്ടത് വാങ്ങിക്കാം. ഇപ്പം ഇത്ര കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എന്തായാലും വാങ്ങിച്ച് നേരത്തെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെക്കാൻ നിങ്ങൾ മറക്കരുത്. കാരണം അന്നൊരു വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് ഇപ്പം അത്ര നല്ലതല്ല. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ബാക്കിയൊക്കെ നമുക്ക് പിന്നെയും എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. പാത്രം, ഗ്ലാസ്, സ്പൂണ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതെന്തായാലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ മറക്കാതെ എടുത്ത് വെക്കുന്നതാണ്. ഇത്രയും മസ്റ്റായിട്ട് എടുക്കാൻ മറക്കരുത്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.